രാജ്യാന്തര ഒളിമ്പിക്സ് ദിനത്തിൽ ജില്ലയിലെ ഒളിമ്പിക് ഭവൻ യാഥാർത്ഥ്യമായി. പാലക്കാടിന്റെ കായിക മേഖലയെ ഒരു കുടക്കീഴിലാക്കുകയാണ് ഒളിമ്പിക്സ് ഭവന്റെ പ്രവർത്തനം. പാലക്കാട് ജില്ലാ പോലീസ് ഓഫീസിന് സമീപത്താണ് ഒളിമ്പിക് ഭവൻ ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ മുഴുവൻ കായിക കൂട്ടായ്മകളെയും ഏകോപിപ്പിക്കുന്ന കേന്ദ്രമായാണ് ഭവന്റെ പ്രവർത്തനം. കായിക താരങ്ങൾക്ക് ഏതാവശ്യത്തിനും ഈ കേന്ദ്രത്തെ സമീപിക്കാം. കൂടാതെ കായിക പരിശീലനത്തിനും അനുബന്ധ പരിപാടികൾക്കുമായി ജില്ലയിലെത്തുന്ന താരങ്ങൾക്ക് ചെറിയ തോതിൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒളിമ്പിക് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കായിക അസോസിയേഷനുകളുടെയും ഓഫീസ് എന്ന നിലയിലും ഈ ഭവൻ പ്രവർത്തിക്കും. ജില്ലയിലെ സ്പോർട്സ് ക്ലബ്ബുകൾക്കും കേന്ദ്രവുമായി ബന്ധപ്പെടാം. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സജ്ജമാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് നിർവഹിച്ചു. അത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ജാതിമത ലിംഗഭേദമന്യേ എല്ലാവർക്കും കളികൾ അല്ലെങ്കിൽ സ്പോർട്സ് എത്തിക്കുക എന്നുള്ള ഒരു മോട്ടോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പണ്ട് ഒളിമ്പിക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് ഇന്ത്യയിൽ ആൾക്കാർ കളി തുടങ്ങിയത്. അതിൻ്റെ ഓർമ്മയാണ് ഒളിമ്പിക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നും എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും പല ദൈവങ്ങളെയും നമ്മൾ പ്രീതിപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ ദൈവങ്ങളെന്ന് പറയുന്നത് മേലെ കാണുന്ന കല്ലിനും മണ്ണിനും ഉണ്ടാക്കിയ ദൈവങ്ങളല്ല. ഭൂമിയിലുള്ള ദൈവങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പല കളികളും നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒളിമ്പിക് അസോസിയേഷൻ ഇവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ അർഹതപ്പെട്ട ഈ പറയുന്ന മാതിരി ജാതി മത ലിംഗഭേദം ഒന്നും ഇല്ലാതെ അർഹതപ്പെട്ട ആൾക്കാർക്ക് അവരവരെ അവസരങ്ങൾ എത്തിക്കാനും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള എല്ലാ സഹായം നിങ്ങളുടെ ചെയ്യാൻ സാധ്യതയെന്ന്. ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കും ആശുപത്രികളിലേക്കും മാസ്കുകൾ വിതരണം ചെയ്തു. ജില്ലാ ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ബോക്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഷാഡോ ബോക്സിംഗ് മത്സരം എന്നിവയും നടത്തി. അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ പി രാജേഷ്, കൺവീനർ എം രാമചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗം കെ സി പ്രീത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.